ശക്തമായ മഴ തുടരും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്ക് നിരോധനം. പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. തൃശൂർ സ്വരാജ് റൌണ്ടിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു, റോഡുകളിൽ വെള്ളക്കെട്ടി. കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 15 ഗ്രാം MDMA കണ്ണൂർ സ്വദേശിയെ കൊരട്ടി പോലീസും റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം പാറേമ്പാടത്ത് വ്യാജ ഡോക്ടർ പിടിയിലായി. ആസാം സ്വദേശി പ്രകാശ് മണ്ഡലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധിച്ച് സമരവുമായി കോൺഗ്രസ്. കണിമംഗലം പാലത്തിന്റെ ബാക്കിയുള്ള പണികളും റോഡിന്റെ കുഴിയടക്കലും പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണികൾ ആരംഭിച്ചു. ഒന്നിടവിട്ട 4 ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കും. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. അതിർപ്പിള്ളി, വാഴച്ചാൽ, തുമ്പൂർമൊഴി, റിവർ ഗാർഡൻ, വിലങ്ങൻകുന്ന്, കലശമല, പൂമല ഡാം, ഏനാമാവ്, നെഹ്റു പാർക്ക്, ചെപ്പാറ, വാഴാനി ഡാം, പീച്ചി ഡാം, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. ജില്ലയിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ 10 ദിവസത്തിനകം പണി പൂർത്തിയാക്കുവാനും അപകടാവസ്ഥയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാനും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു, ആർക്കും പരിക്കില്ല. തേക്കിൻകാട് മൈതാനിയിൽ നിന്നിരുന്ന മരമാണ് ബാനർജി ക്ലബിന് സമീപമുള്ള റോഡിലേക്ക് വീണത്. 2 കാറുകളുടെ മുകളിലേക്കാണ് മരം വീണത്. അപകടത്തെ തുടർന്ന് സ്വരാജ് റൌണ്ടിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. തൃശൂർ രാംദാസ് തിയേറ്ററിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വേപ്പുമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി മരക്കൊമ്പ് മുറിച്ചുമാറ്റി. ശക്തമായ മഴയിൽ എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. 2 മാസം മുൻപ് നിർമ്മിച്ച ചുറ്റുമതിലാണ് തകർന്നത്. പുതിയ ചുറ്റുമതിൽ തകരാൻ കാരണം നിർമ്മാണത്തിലെ അപാകതകളാണെന്ന് ആരോപണം ഉയർന്നു. എന്നാൽ ശക്തമായ മഴ മൂലം സ്കൂൾ കോമ്പൌണ്ടിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതാണ് മതിൽ തകരാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ശക്തമായ കാറ്റിലും മഴയിലും നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കൂറ്റൻ ആൽമരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു. മാവേലി സ്റ്റോർ, റേഷൻ കട, മൃഗാശുപത്രി എന്നിവയടക്കം നിരവധി സ്ഥാപനങ്ങൾ ഉള്ളിടത്താണ് അപകടം. സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ആരംഭിക്കാത്തതിനാൽ ആളുകൾ എത്താതിരുന്നതും പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതും മൂലം അപകടം ഒഴിവായി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജുവിന്റെ നേതൃത്വത്തിൽ ആൽമരത്തിന്റെ ചില്ലകൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തു. മഴ പെയ്തതോടെ മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായി. ടാറിംഗ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. ഇതുമൂലം ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത്. പുത്തൂർ തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിൽ കൂടി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. സമീപത്തെ പാലത്തിന്റെ സ്ഥിതിയും പരിതാപകരമാണ്. പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധ സമരം നടത്തിയെങ്കിലും അധികൃതർക്ക് കണ്ട ഭാവമില്ല. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കാനിരിക്കുന്ന പേരിലാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാനിടയാക്കുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. വരവൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച പുതിയ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ വരവൂർ പുളിഞ്ചോടിന് സമീപത്താണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി വെള്ളം കെട്ടിക്കിടക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ടിനിടയാക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് നിർമ്മിക്കുമ്പോൾ കാന നിർമ്മിക്കാത്തതിനാൽ വളവിൽ വാഹനങ്ങൾ ഒരു വശത്തേക്ക് കയറി സഞ്ചരിക്കുന്നതിനും എതിരെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു. മാള പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ സ്റ്റേഷനിലേക്ക് ചെളിവെള്ളം തെറിക്കാവുന്ന അവസ്ഥയിലാണ്. മഴക്കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള 100 കണക്കിന് പേരാണ് ഇതുവഴി നടന്നു പോകാറുള്ളത്.
വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇടമില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയാക്കിയിട്ടുള്ളത്. ഉയർന്ന സ്ഥലത്തുനിന്ന് മാലിന്യമടക്കം ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 31 മുമ്പ് പൂർത്തിയാക്കുമെന്ന് മേയർ എം കെ വർഗീസ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മേയർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം ഈ മാസം 26 ജയഹിന്ദു മാർക്കറ്റിൽ നിർവഹിക്കും. ഒന്നാംഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളിലെ മണ്ണും ചളിയും നീക്കി നീരൊഴുക്ക് സുഗമമാക്കി. കോർപ്പറേഷനിലെ എല്ലാ വലിയ തോടുകളും കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കുന്നതിന് 194 പദ്ധതികളിലായി 114 കിലോമീറ്റർ തോടുകൾ സുഗമമാക്കുന്നതിന് 2 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. മെയ് 24 ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അർബൻ ഹെൽത്ത് സെൻറ്റർ, വെൽനസ് സെൻ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ മഴക്കാല രോഗങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കിയതായും മേയർ പറഞ്ഞു. 3 വർഷം അവിടുത്തെ കൗൺസിലർമാരെ പിടിച്ചു നിർത്തി ഒപ്പിട്ട് പൈസ കൊടുക്കണമെങ്കിൽ കൗൺസിലർമാരും കൂടി അംഗീകരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പരിശോധിക്കും. അതുകൊണ്ട് വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം അത് ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ, സാറാമ റോബ്സൺ, വർഗീസ് കണ്ടംകുളത്തി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടി സി വി ന്യൂസ്, തൃശൂർ. കൊരട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരിമരുന്ന് കടത്തിയ കണ്ണൂർ വിളമന സ്വദേശി അതുൽ കൃഷ്ണയെ ചാലക്കുടി DYSP ആർ അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP എൻ മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 15 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വോൾവോ ബസിൽ പോകുകയായിരുന്ന യുവാവ് കൊരട്ടിയിലിറങ്ങിയ ഉടൻ പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ്, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് SIമാരായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ തുടങ്ങിയവർ ലഹരിമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 100,000+ രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം പാറയമ്പാടത്ത് ചികിത്സിക്കാനാവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശി പ്രകാശ് മണ്ഡലിനെയാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജംഷീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പാറയമ്പാടത്ത് വാടക വീടെടുത്ത് റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് ചാൾസ്, ആശംസ്, അഞ്ജലി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാലക്കൽ കപ്പേള പരിസരത്ത് രാപ്പകൽ സമരം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. കെ കൊച്ചു മുഹമ്മദ്, CO ജേക്കബ്, TK പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു. രാത്രി 9 നടക്കുന്ന സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. അതേസമയം കണിമംഗലം പാലത്തിന്റെ അനുബന്ധ റോഡ് പണിയും കുഴിയടക്കലും പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണ കമ്പനി പിൻവാങ്ങും. ഇടവിട്ട് പെയ്യുന്ന മഴ പണിക്ക് തടസ്സമാകുന്നുണ്ട്. പാലത്തിന്റെ അനുബന്ധ റോഡ് ആധുനിക സാങ്കേതിക വിദ്യയിലാണ് നിർമ്മിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള കമ്പനിക്കാണ് ഇതിന്റെ ഉപകരാർ നൽകിയിരിക്കുന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡിൽ കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗങ്ങളിൽ റോഡിലെ കുഴിയടക്കലും ബാക്കിയുണ്ട്. അവ കൂടി പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. പൂർത്തിയായ പ്രവൃത്തികളുടെ ബിൽ തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് കരാർ കമ്പനി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. 30 കിലോമീറ്റർ റോഡിൽ 3 വർഷമായിട്ടും 14 കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം പൂർത്തിയായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണികൾ ആരംഭിച്ചു. ഒന്നിടവിട്ട 4 ദിവസങ്ങളിലാണ് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. പണി നടക്കുന്ന ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ രാത്രി 9 മണിവരെ ട്രെയിൻ ഗതാഗതം നിർത്തിവയ്ക്കും.
രണ്ടാഴ്ച മുൻപാണ് ബ്രിട്ടീഷുകാർ പണിതീർത്ത പഴയ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി അവസാനിപ്പിച്ചത്. ഇപ്പോൾ സമീപത്തുള്ള പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി സേലം ആസ്ഥാനമാക്കിയിട്ടുള്ള സ്വകാര്യ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗർഡറുകൾ മാറ്റുന്നതിനുവേണ്ടി താൽക്കാലിക റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയോടെ പണികൾ പൂർത്തിയാക്കും. റെയിൽവേയുടെ ആർക്കോണം പ്ലാന്റുകളിൽ നിന്നുമാണ് ഗർഡറുകൾ എത്തിച്ചിരിക്കുന്നത്. 13 തൂണുകളിലായി 14 ഗർഡറുകളാണ് സ്ഥാപിക്കാനുള്ളത്. ചാലക്കുടി പോട്ടയിൽ സ്റ്റേഷനറി കട കത്തിനശിച്ചു. നോർത്ത് പോട്ട ഗുരുപുരത്ത് പ്രവർത്തിക്കുന്ന ശിവഗംഗ എന്ന കടയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പ്രഭാത സവാരിക്ക് പോയിരുന്ന ആളുകളാണ് കടയിൽ നിന്നും പുക വരുന്നത് കണ്ടത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ഉടമകളായ സജിത് കുമാർ വൈപ്പിൻ, വേണു കോക്കാടൻ എന്നിവർ സ്ഥലത്തെത്തി. അഗ്നിശമന വിഭാഗം എത്തിയെങ്കിലും സാധന സാമഗ്രികൾ ഏറെക്കുറെ കത്തിനശിച്ചിരുന്നു. വീട്ടിൽ കയറി അക്രമം നടത്തിയ കേസ് അന്വേഷണത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ഗുണ്ടകളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി പൂച്ചക്കുന്ന് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഷിഹാബ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഹനീഫ, ഏങ്ങണ്ടിയൂർ സ്വദേശി ചക്കാണ്ടത്ത് വീട്ടിൽ മിഥുൻ, എളവള്ളി പണ്ടറക്കാട് സ്വദേശി വടേരി വീട്ടിൽ സനോജ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ എം ജെ ജോഷി, സജീവ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നന്ദകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജയകൃഷ്ണൻ, പ്രവീൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വ്യാജ ഷെയർ ട്രേഡിംഗ് സൈറ്റ് മുഖേന ട്രേഡിംഗ് നടത്തി വെള്ളാങ്ങല്ലൂർ സ്വദേശിയിൽ നിന്ന് 47 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി മനാഫിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കമ്മീഷൻ വാങ്ങി സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൌണ്ട് സുഹൃത്തിന് ഉപയോഗിക്കാൻ കൊടുത്തതിനാണ് മനാഫ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട SHO മനോജ് കെ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷകൾ ജില്ലയിൽ 400,000 കടന്നു. ശനിയാഴ്ച വൈകിട്ട് വരെ 28,087 വിദ്യാർത്ഥികൾ അപേക്ഷ നൽകി. സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണം 300,000 കവിഞ്ഞു. ഈ മാസം 25 വൈകിട്ട് 5 വരെയാണ് ഓൺലൈനിൽ അപേക്ഷ നൽകാനുള്ള സമയം. 29 ട്രയൽ അലോട്ട്മെന്റ് നടത്തും. ജൂൺ 5 ആദ്യ അലോട്ട്മെന്റ്. പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ 24 തുടങ്ങും. ജില്ലയിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% സീറ്റ് വർധന അനുവദിച്ചിട്ടുണ്ട്. പറപ്പൂക്കര കൊടകര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ബ്ലാച്ചിറയിൽ പായലും പുല്ലും നിറയുന്നു. ജലസേചനത്തിനും കുടിവെള്ള പദ്ധതികളുടെ പമ്പിങ്ങിനും ആശ്രയിക്കുന്ന ഈ ജലസ്രോതസ് നാശോന്മുഖമായ അവസ്ഥയിലാണ്. മറ്റത്തൂർ കൊടകര പറപ്പൂക്കര പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന കുഴിക്കാണി തോട്ടിലാണ് ബ്ലാച്ചിറയുള്ളത്. ഈ ചിറയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് 3 പഞ്ചായത്തുകളിലെയും നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്തു പോരുന്നത്. വേനൽക്കാലത്ത് തോട്ടിൽ നീരൊഴുക്ക് കുറയുമ്പോൾ ചാലക്കുടി ജലസേചന പദ്ധതിയിൽ നിന്ന് കൊടകര ബ്ലാച്ചിറ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. വേനൽക്കാലത്ത് വല്ലപ്പോഴും മാത്രമാണ് ഇറിഗേഷൻ കനാൽ വഴി ചിറയിലേക്ക് വെള്ളമെത്തുന്നത്. കനാൽ വെള്ളത്തിലൂടെ മാലിന്യങ്ങളും ബ്ലാച്ചിറയിലേക്ക് എത്താറുണ്ട്. പായലും പുല്ലും നിറഞ്ഞതോടെ പുൽമേടിന് സമാനമായ അവസ്ഥയിലാണ് ചിറ. ബ്ലാച്ചിറയുടെ നവീകരണത്തിന് നടപടിയുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. TC വിനൂസ്, കൊടകര. തിരുവില്ലാമലയിൽ ബസ് കാറിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. തിരുവില്ലാമല തൃശൂർ റൂട്ടിൽ ഓടുന്ന മിറാക്കിൾ ബസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പട്ടാമ്പി സ്വദേശിയുടേതാണ് കാർ. കൈപ്രമ്പ് 7 കല്ലിൽ ഡിവൈഡറിലിടിച്ച് തുടർച്ചയായ 3 ദിവസവും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്ന കാർ ഡിവൈഡറിലിടിച്ച് തല കീഴായി മറിഞ്ഞു. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസും കാറും ഡിവൈഡറിലിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. ഞാനതില്ലാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വളഞ്ഞു വരുന്നത്. പിന്നെ ഇവിടെ അടുത്തെത്തുമ്പോഴാണ് ഈ ഡിവൈഡർ ഞാൻ കാണുന്നത്. എന്റെ ഡ്രൈവിംഗ് സൈഡിന്റെ വീലാണ് ഡിവൈഡർന്ന് കയറിയേക്കണത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓപ്പോസിറ്റ് വല്ല വണ്ടികളും വന്നിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു.
സംസ്ഥാന പാതയിൽ അഗമല ക്ഷേത്രത്തിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നു. അപകട സാധ്യത കുറയ്ക്കാനായി സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബാരിയറുകളും തകർന്നു. റോഡിന്റെ അശാസ്ത്രീയതയും ഇടുങ്ങിയ പാലവുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 137-ാമത് തൃശൂർ അതിരൂപത ദിനാഘോഷം കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന പള്ളിയിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അതിരൂപത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മാലക്കണ്ടത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വിവിധ അവാർഡ് വിതരണവും നടത്തി. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് മാർ ജേക്കബ് തൂങ്കുഴി, ഫാദർ ജോജു ആളൂർ, സിസ്റ്റർ ഡൊണാൾട്ട തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ കോർപ്പറേഷൻ അയ്യന്തോൾ ഡിവിഷനിലെ ആദ്യത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അയ്യന്തോൾ ഗവൺമെന്റ് ലോ കോളേജിന് സമീപം കാർത്യാനി ക്ഷേത്രം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം കെട്ടിട ഉടമയും അയ്യന്തോൾ സിറ്റി ചാനൽ ഡയറക്ടറുമായ വിഷ്ണു നമ്പൂതിരി നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ഐറിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മൻ വത്സാർ, കൌൺസിലർ എൻ പ്രസാദ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും ലാബ് ടെക്നീഷ്യനും ഉൾപ്പെടെ 6 ജീവനക്കാരാണ് നിലവിലുള്ളത്. തൃശൂർ ജില്ലയിലെ ആദിവാസി കോളനികളിലെ കുട്ടികൾക്ക് തൃശൂർ പൂരം പ്രദർശന നഗരി കാണാൻ സൌകര്യമൊരുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി. ചാലക്കുടി മോഡൽ റെസിഡൻസി സ്കൂളിലെ 30 വരുന്ന ആദിവാസി കുട്ടികൾക്കാണ് പൂരം എക്സിബിഷൻ കാണാനുള്ള സൌകര്യം ഒരുക്കി നൽകിയത്. അതിരപ്പള്ളി പഞ്ചായത്തിലെയും മറ്റത്തൂർ പഞ്ചായത്തിലെയും ആദിവാസി ഗോത്രവിഭാഗമായ കാടാർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പ്രദർശനം കാണാനെത്തിയത്. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കുട്ടികളുടെ പൂരം പ്രദർശനം കാണാനുള്ള ആഗ്രഹം ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രനോട് അറിയിച്ചതിനെ തുടർന്ന് പൂരം പ്രദർശന കമ്മിറ്റി സൌജന്യമായി പ്രദർശനം കാണാനുള്ള സൌകര്യം ഒരുക്കി നൽകി. കനത്ത മഴയെ അവഗണിച്ച് പൂരം പ്രദർശനം കാണാൻ വന്ന കുട്ടികളെയും സ്റ്റാഫ് അംഗങ്ങളെയും പൂരം പ്രദർശന കമ്മിറ്റി ഭാരവാഹികളും പാരാലീഗൽ വളണ്ടിയർമാരുമായ പി എ ഷമീർ, കെ ബി അമ്പിളി, പി കെ പുഷ്പം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പാവർട്ടി കാശ്മീർ റോഡിന് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. നാണത്തെ വീട്ടിൽ ഷാഹിറിന്റെ മകൻ റയാനാണ് പരിക്കേറ്റത്. കുട്ടിയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവർട്ടി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പലതവണ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. ഗുരുവായൂർക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിക്കുന്ന അലങ്കാര ഗോപുരത്തിന്റെ താഴികക്കുടം സ്ഥാപിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ശില്പികളായ എളവള്ളി നന്ദൻ, മാന്നാർ മനോഹരൻ, ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ എം ജി രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക്കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ബി സാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ എലിഞ്ഞിപ്ര തോംസൺ കമ്പനിക്ക് സമീപം തോട്ടിൽ ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുഴയിലേക്കുള്ള റോഡിലെ കുറ്റിക്കാട് നിറഞ്ഞ തോട്ടിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. മുണ്ടും ഷർട്ടുമാണ് വേഷം. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി വാണിജ്യം. വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളുമായി ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ തൃശൂർ ചേലക്കോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചേലക്കോട്ടുകരയ്ക്ക് രുചിയുടെ പെരുമയും നാവിലൂറും രുചി വൈവിധ്യങ്ങളും സമ്മാനിച്ചാണ് ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ ചേലക്കോട്ടുകര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പി ബാലചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ മേഴ്സി അജി മുഖ്യാതിഥിയായി. ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ ഉടമ വി ആർ ഷൈജു, മകൻ നീരജ് ഷൈജു തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഊണ്, പ്രഭാത ഭക്ഷണം തുടങ്ങി രുചി വൈവിധ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാതരം ഫ്രഷ് ജ്യൂസുകളും ഷേക്കുകളും ലഭിക്കും. അൽഫാം ഷവർമ, അഫ്ഗാനി റൈസ് അൽഫാം എന്നിവ ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണറിന്റെ പ്രത്യേകതയാണ്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-249-4952, 9447-249-4952.
5 9 9 4 2 6. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ ശക്തമായ മഴ തുടരും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്ക് നിരോധനം. പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. തൃശൂർ സ്വരാജ് റൌണ്ടിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. റോഡുകളിൽ വെള്ളത്തിൽ. കൊരട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 15 ഗ്രാം MDMA കണ്ണൂർ സ്വദേശിയെ കൊരട്ടി പോലീസും റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം പാറയമ്പാടത്ത് വ്യാജ ഡോക്ടർ പിടിയിലായി. അസം സ്വദേശി പ്രകാശ് മണ്ഡലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധിച്ച് സമരവുമായി കോൺഗ്രസ്. കണിമംഗലം പാലത്തിന്റെ ബാക്കിയുള്ള പണികളും റോഡിന്റെ കുഴിയടക്കലും പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർദറുകൾ മാറ്റുന്ന പണികൾ ആരംഭിച്ചു. ഒന്നിടവിട്ട 4 ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.